Hi friends, assalamu alaikum. Welcome back to Sober, the creative corner. ഇന്ന് നമ്മളിവിടെ ലിക്കറിന്റെ ബോക്സ് ഉപയോഗിച്ചിട്ട് ഒരു നൈറ്റ് ലാമ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ലിക്കർ ബോക്സ് ആണ് എടുത്തത്. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു പേപ്പറിൽ കുറച്ച് ബട്ടർഫ്ലൈസിന്റെ ഷേപ്പ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ലിക്കർ ബോക്സിന്റെ മേലെ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. സി ഡി മാർക്കർ ഉപയോഗിച്ചിട്ടാണ് ഷേപ്പ് വരച്ചെടുക്കുന്നത്. ബട്ടർഫ്ലൈസിന്റെ ഷേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ്സ് നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാം. ഇങ്ങനെ ലിക്കർ ബോക്സിന്റെ നാല് പാർട്ടിലും നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കണം. ഞാനിവിടെ ഒരു സെറ്റ് താഴെ, പിന്നെ കുറച്ച് സ്പേസ് വിട്ടിട്ട് ഒരു സെറ്റ് മേലെ ഭാഗത്തും അങ്ങനെയാണ് വരച്ചു കൊടുക്കുന്നത്. ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് എങ്ങനെ വേണ്ട വെച്ചാൽ അങ്ങനെ വരച്ചു കൊടുക്കാം. ഞാനിതാ ഇവിടെ കംപ്ലീറ്റ് വരച്ചെടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ പേന കത്തി ഉപയോഗിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ കത്തിയോണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. ആദ്യം കട്ട് ചെയ്തപ്പോൾ മേലത്തെ ലെയർ മാത്രമാണ് കട്ടായത്. നമുക്ക് താഴത്തെ ലെയർ കൂടി കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കംപ്ലീറ്റ് ഷേപ്പും നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിതാ കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തു. നാല് ഭാഗത്തും കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതേപോലത്തെ വേറൊരെണ്ണം കൂടി ചെയ്യാം. അതിനുവേണ്ടി ഞാൻ വേറൊരു ബോക്സ് എടുത്തിട്ട് ഇതിന്മേൽ സ്റ്റാറിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതും കംപ്ലീറ്റ് ഷേപ്പ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് രണ്ടും ബ്ലാക്ക് കളർ പെയിൻറ് ചെയ്തെടുക്കണം. കംപ്ലീറ്റ് ബ്ലാക്ക് കളർ പെയിൻറ് ചെയ്തിട്ട് നല്ലോണം രണ്ടും ഉണങ്ങാൻ വെക്കുക. അങ്ങനെ നമ്മളിവിടെ രണ്ട് ലാമ്പും കംപ്ലീറ്റ് പെയിൻ്റ് ഒക്കെ ചെയ്ത് റെഡിയാക്കി എടുത്തു. ഇനി ഈ ലാമ്പിൻ്റെ ഉള്ളിൽ നമുക്കൊരു വൈറ്റ് കളറുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ച് കൊടുക്കണം. ഞാനിവിടെ ആ ലാമ്പിൻ്റെ അളവിലുള്ളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്ന് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. ഇത് വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ലൈറ്റ് ബ്രൈറ്റ് ആയിട്ട് കിട്ടും. അതിനു വേണ്ടിയാണ് ഇത് വെക്കുന്നത്. പിന്നെ അധികം റേറ്റൊന്നുമില്ല. ഷീറ്റുള്ളിൽ വെച്ചിട്ട് അതിൻ്റെ തുഞ്ചത്ത് മാത്രം ജസ്റ്റ് ഗമ്മിട്ടിട്ടൊന്ന് ഒട്ടിച്ചാൽ മതി, എന്നാൽ തന്നെ അത് അവിടെ നിന്നോളും. അങ്ങനെ നമ്മുടെ ലാമ്പിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ബൾബ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു ബൾബ് ഹോൾഡർ അതിൻ്റെ ഉള്ളിൽ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ ഈ ബോക്സിൻ്റെ സൈഡിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഹോളിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഈ വയറൊന്ന് പുറത്തോട്ട് വലിച്ചെടുക്കണം. വയർ പുറത്തോട്ട് വലിച്ചെടുത്തതിന് ശേഷം വയറിൻ്റെ തുഞ്ചത്ത് നമുക്കൊരു പിന്ന് വെച്ച് പിടിപ്പിക്കാം. പിന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ആ ബൾബ് ഹോൾഡറിൽ ഒരു ബൾബ് വെച്ച് കൊടുക്കാം. ലൈറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ബോക്സിൻ്റെ അടപ്പ് ഇട്ട് മൂടി വെക്കുക.
അങ്ങനെ നമ്മുടെ ലാമ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കാം നമ്മുടെ ലാമ്പ് എങ്ങനെ ഉണ്ടെന്ന്. ഇതേപോലെ തന്നെ രണ്ടാമത്തും ചെയ്തെടുക്കാം. നമ്മുടെ ലാമ്പ് ഇതാ ഇവിടെ അടിപൊളി ആയിട്ടുണ്ട്. നമുക്കിനി ലൈറ്റ് ഒന്ന് ഓഫ് ആക്കി ഇരുട്ടത്ത് എങ്ങനെ ഉണ്ടോ നോക്കാം. നമ്മുടെ ലാമ്പ് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. പലരും പി വി സി പൈപ്പ് കൊണ്ട് ഇതേപോലെ നൈറ്റ് ലാമ്പ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പി വി സി പൈപ്പ് ആകുമ്പോൾ ഇതുപോലെ ഷേപ്പും നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ കഴിയില്ല. ഡ്രില്ല് കൊണ്ട് ഹോള് ചെയ്തിട്ടാണ് നൈറ്റ് ലാമ്പ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.